ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ബൈ ശാന്തി. നിങ്ങൾക്ക് ഷുഗർ അഡിക്ഷൻ ഉണ്ടോ? ഷുഗർ അഡിക്ഷൻ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഷുഗർ അഡിക്ഷൻ മാറാനുള്ള 5 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പ്രൊസസ് ഫുഡ്സും ഷുഗേഴ്സും കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഹോർമോൺ റിലീസ് ചെയ്യും, ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരു റിവാർഡ് ഹോർമോൺ ആണ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നമ്മൾ ജയിക്കുമ്പോൾ ഒക്കെ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഡോപ്പമിൻ. സോ ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആ ഡോപ്പമിൻ കിട്ടുമെങ്കിൽ നമ്മുടെ ബോഡി അതിനു വേണ്ടി ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒരു 3-4 ദിവസം അടുപ്പിച്ച് നമുക്ക് മധുരം കഴിച്ചാൽ, മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ പ്രൊസസ്ഡ് ഫുഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായാലും കഴിക്കാൻ തോന്നും. അപ്പൊ അപ്പൊ മനസ്സിലാക്കണം നമുക്ക് ക്രേവിങ്സ് ഉണ്ടെന്ന്, ഷുഗർ ക്രേവിങ്സ്. സോ ഇത് മാറാനായിട്ട് നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട്. സോ അതെന്താ നോക്കാം. ടിപ്പ് നമ്പർ 1, അവയർനെസ്. നമ്മൾ അവയർ ആയിരിക്കുക. ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ്സ് വരുമ്പോൾ ആലോചിക്കാം, ഇത് നമ്മൾ തന്നെയാണോ പറയുന്നത് ഷുഗർ കഴിക്കണോ? സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ലഡു കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ തോന്നുന്ന സമയത്ത് മനസ്സിലാക്കണം അത് ഷുഗർ ക്രേവിങ് കൊണ്ടാണ് വരുന്നതെന്ന്. അപ്പോ അത് കഴിക്കാണ്ടിരിക്കുക. അതാണ് നമ്പർ 1. ടിപ്പ് നമ്പർ 2, എലിമിനേറ്റ് ഓൾ ദി ഷുഗർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്. അതായത് അതിലൊരു കോംപ്രമൈസും ഇല്ല, എല്ലാ ഷുഗറും വേണ്ടാന്ന് നോക്കണം. കാരണം നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് തന്നെ ഡീടോക്സ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. സോ ഷുഗർ ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇനി അത്ര ക്രേവിങ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മധുരം ഇല്ലാണ്ട് പറ്റില്ല എന്ന് തോന്നണെങ്കിൽ ഒരല്പം തേനോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ ഉപയോഗിക്കാം. ടിപ്പ് നമ്പർ 3, റീഡ് ന്യൂട്രീഷണൽ ലേബിൾസ്. നാട്ടിലായിരുന്നപ്പോ എനിക്കും ഈ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധനം വാങ്ങും, അതിന്റെ വില നോക്കും, എക്സ്പയറി ഡേറ്റ് നോക്കും മാക്സിമം. പക്ഷെ US വന്ന് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഈ ന്യൂട്രീഷണൽ ലേബൽ വായിക്കാൻ തുടങ്ങിയത്. കാരണം മിക്ക പ്രൊഡക്ട്സിലും ഒരുപാട് ട്രാപ്പ് ഉണ്ട്. അതിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഷുഗർ, ഷുഗർ ഫ്രീ ആണെന്ന് പറയുകയാണെങ്കിലും ഒരുപാട് കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഉണ്ട്. ഓൾമോസ്റ്റ് 50-60 types ഓഫ് ഷുഗർ ഉണ്ട്. അതിലെല്ലാം നാച്ചുറൽ ഷുഗർ ഒന്നും അല്ല. സോ ഇത് അറിയണമെങ്കിൽ ന്യൂട്രീഷണൽ ലേബൽ വായിക്കണം. പിന്നെ നമ്മൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൽ എത്ര മധുരം ഉണ്ടാവാനാണ്. പക്ഷേ ഈ പ്രൊഡക്റ്റിന്റെ ന്യൂട്രീഷണൽ ലേബിൾ എടുത്ത് നോക്കിയാൽ കാണാം, ഒരു സെർവിങ്ങിൽ 5-6 grams ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു ചിപ്സ് ഹോയ് പറഞ്ഞിട്ട് കുക്ക് ചെയ്യാനത്, ഇതിൽ ഒരു സെർവിങ്ങിന് 7 gram ഷുഗർ ഉണ്ട്. അപ്പൊ ഈ ഒരു സെർവിംഗ് എന്ന് പറയുന്നത് വെറും ഒരു കുക്കിയാണ്. നമ്മൾ ഒരു കുക്കി മാത്രമായിട്ട് കഴിക്കാൻ കഴിക്കില്ലല്ലോ. ഒരു കുക്കീസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ 2-3 എണ്ണം കഴിക്കും. അപ്പൊ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക് എത്ര ഗ്രാം ഷുഗർ ഒരു 3-4 biscuit അല്ലെങ്കിൽ ഒരു കുക്കി കഴിക്കും നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നുണ്ടെന്ന്. സോ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 4, ഡീടോക്സ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ ഷുഗർ പോകാനായിട്ട് 3-21 days എടുക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ ലെവൽ ഓഫ് അഡിക്ഷൻ. അപ്പോൾ ചെറുതായിട്ട് അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രേവിങ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ഫുഡ്സ് ഒക്കെ കഴിച്ചു വരുന്ന ഒരാൾക്ക് 10-21 ദിവസം വരെ എടുക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇതിന് ഇൻസ്റ്റന്റ് സൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം ഇതിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റഡ് ആയിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ വാം വാട്ടർ കുടിക്കുക. ഇളം ചൂടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത് ഹെൽപ്പ് ചെയ്യും. ഈ ടോക്സിൻസ് എല്ലാം റിലീസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം. ടിപ്പ് നമ്പർ 5, പ്രോപ്പർ മീൽ. നമ്മൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം. ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല, ഓഫീസിൽ പോയി അതാണ് ഇതാണ് ഓടി നടക്കുന്നത്. പക്ഷേ കറക്റ്റ് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബോഡി എങ്ങനെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും? അതും പറയും വലിച്ചുവാരി കഴിക്കുന്നതൊന്നുമല്ല. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, ആവശ്യത്തിനുള്ള കാർബ്സ്, ഒരു നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ കഴിക്കുന്ന ഒരു ഊണ്, അത് കൃത്യമായിട്ട് ഉച്ചയ്ക്കും രാത്രിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ, അതായത് ഉച്ചയ്ക്ക് നമ്മള് ശരി സമയമില്ല, എന്തെങ്കിലും പെട്ടെന്നൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞാകുമ്പോൾ നമുക്ക് പിന്നെ വിശക്കും. അപ്പോൾ ഒരു ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിപ്സോ കായത്തതോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ട് മീല് കഴിക്കുക. അപ്പൊ ഈ മീല് കഴിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിരിക്കും എപ്പോഴും. അപ്പൊ വേറെ സാധനങ്ങളൊന്നും നമുക്ക് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇത്രയും ടിപ്സുകളാണ് നമ്മൾക്ക് ഷുഗർ ക്രേവിങ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. സോ ഷുഗർ ക്രേവിങ്സ് ഇല്ലാണ്ടാക്കാനുള്ള 5 tips എന്തൊക്കെയായിരുന്നു? നമ്പർ 1, അവയർനെസ്. നമ്പർ 2, എലിമിനേറ്റ് ഓൾ ഷുഗേഴ്സ്. നമ്പർ 3, റീഡ് യുവർ ന്യൂട്രീഷണൽ ലേബിൾ. നമ്പർ 4, ഡീടോക്സ്. നമ്പർ 5, ഈറ്റ് പ്രോപ്പർ മീൽ. സോ ഈ 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് 21 ദിവസത്തിനുള്ളിൽ എല്ലാ ഷുഗറും പോയിട്ടുണ്ടാവും.
സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുകയാണെങ്കിൽ എന്തായാലും എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.